ഹേ ഗൈസ്, എല്ലാവർക്കും ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ വളരെയധികം സങ്കടവുമുണ്ട്, അതേപോലെ തന്നെ സന്തോഷവും ഉണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ലെജൻഡറി മോഡൽ ആവാൻ പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോഴേ ഒരു ലെജൻഡറി മോഡലായിട്ടുള്ള ഓൾട്ടോ 800 ആണ്. നമ്മുടെ ഈ ഒരു മോഡൽ, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഓൾട്ടോ 800 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ മിക്കവാറും അധികം വഴുകാണ്ട് തന്നെ എന്താ പറയുക, കമ്പനി ഇറക്കുന്നത് നിർത്തും. അപ്പം അതൊരു സങ്കടമുള്ള വാർത്തയാണ്. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ലെജൻഡിന് വേണ്ടിയിട്ട് ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെജൻഡറി മോഡൽ എന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം എന്താ പറയുക, ജനങ്ങൾ അത്രത്തോളം അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ ഇതല്ലാണ്ട് വേറൊരു മോഡൽ ഇല്ലാന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്ത് ഈ ഒരു മോഡൽ വിറ്റഴിച്ച പോലെ വേറൊരു വണ്ടിയും ഇതുവരെ വിറ്റഴിച്ചിട്ടില്ല. അപ്പം ഇവൻ്റെ ഒരു എന്താ പറയുക, ഇവൻ്റെ ഒരു ഏട്ടനായിട്ട് വരുന്ന നമ്മുടെ മാരുതി 800 ആളാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നേടിയെടുത്തിട്ടുള്ള ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 1984 ആദ്യമായിട്ട് നമ്മുടെ 800, അതായത് മാരുതി 800 ഡോൾഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ അവതരിപ്പിച്ചത്. അപ്പം ആ ഒരു മോഡൽ, അതായത് ഇന്ത്യയിൽ മാരുതി ഇത്രത്തോളം എന്താ പറയുക, ഇന്ത്യയിലെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മോഡലാണ്, അതായത് മാരുതിയുടെ 800 എന്ന് പറയുന്ന ഒരു മോഡൽ. അപ്പം അവൻ്റെ ഒരു എന്താ പറയുക, ഒരു ജനറേഷനാണ് നമ്മുടെ ഓൾട്ടോ 800 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. അപ്പം നമുക്ക് ഓരോ ഘട്ടങ്ങളായിട്ട് നോക്കാം. അതായത് ആദ്യം മാരുതി 84 ഈ ഇതിൻ്റെ ഏട്ടനെ, അതായത് നമ്മുടെ 800 അവതരിപ്പിച്ചു. അതൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഹിറ്റ് മോഡലായി മാറി. കാരണം വേറെ ഒന്നുമല്ല, സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാറ് എന്നുള്ള രീതിയിലാണ് അന്ന് മാരുതി ആ ഒരു വണ്ടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ വണ്ടി ഒരുപാട് സെയില് മാരുതിക്ക് നേടിയെടുക്കാനായിട്ട് പറ്റി അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ. അപ്പം എന്താ പറയുക, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെജൻഡറി മോഡൽ തന്നെയാണ്. വേറെ ഒന്നുമല്ല, ഇന്ത്യക്കാരെ എന്താണ് കാറ് എന്നുള്ളത് പഠിപ്പിച്ച ഒരു മോഡലും കൂടിയാണ് കേട്ടോ നമ്മുടെ 800 CC വെച്ച് വരുന്ന ഈ ഒരു മോഡൽ. അതിന് ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു മോഡൽ, നമുക്ക് ഈ ഒരു മോഡൽ മേടിക്കാൻ, ഞാൻ മേടിച്ചത് ഏകദേശം 450,000 രൂപയ്ക്കാണ്. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ കാറ് കിട്ടാനില്ല. അതാണ് അതിലെ ഒരു എന്താ പറയുക, എടുത്തു പറയേണ്ട കാര്യം. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക്, നമ്മൾ വേറെ വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ വേറൊരു കാറ് തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇപ്പോഴും മാരുതിയുടെ ഈ ഒരു 800 കട പിടിക്കാൻ പറ്റുന്നൊരു മോഡൽ ഇന്ത്യൻ നിരത്തുകളിൽ വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പം 84 മാരുതി അവരുടെ ഡോൾഫിൻ എന്ന മോഡൽ അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അതിന് കുറച്ച് ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ ടൈപ്പ് 1 മാരുതി 800 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഒരു എന്താ പറയുക, കുറച്ചുകൂടി ഒരു എന്താ അപ് ടു ഡേറ്റ് ആയിട്ട് ഉള്ള രീതിയിലുള്ള ഒരു വണ്ടി മാരുതി മാറ്റിയെടുത്തു. അതായത് പഴയ ആ ഒരു 800 കംപ്ലീറ്റ് ഡിസൈൻസ് മാറ്റി എഴുതിയിട്ട് അതാ ഇപ്പോൾ പോകുന്ന ആ ഒരു വണ്ടി കേട്ടോ. 1998 അവർ ആ ഒരു മോഡൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു മോഡൽ 2010 അവർ സെയിൽ ചെയ്തു കേട്ടോ. ആ മോഡൽ 2010 സെയിൽ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ, അതായത് 2000 അവതരിപ്പിച്ചിട്ടുള്ള ഒരു മോഡലാണ് ഓൾട്ടോ 800. അന്ന് ഓൾട്ടോ 800 ഇല്ല, അന്ന് ഓൾട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാരുതിയുടെ ആ ഒരു 800 നിർത്താതെ തന്നെ അവർ അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു ഓൾട്ടോ എന്ന് പറയുന്ന മോഡൽ, അത് 2000 അവർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 2000 പുറത്തിറങ്ങിയിട്ടുള്ള ഓൾട്ടോ ഇതേപോലെ മാരുതിയുടെ 800 കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഒരു വമ്പൻ ഹിറ്റായിരുന്നു കേട്ടോ വണ്ടി. അപ്പം ആ ഒരു വണ്ടിയുടെ ഒരു അടുത്തൊരു വേർഷൻ എന്ന് പറയുന്ന രീതിയിലാണ് പിന്നൊരു ഓൾട്ടോ കേട്ടൻ എന്ന് പറയുന്ന മോഡൽ മാരുതി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു മറ്റേ ഒരു ഓൾട്ടോൻ്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രത്തോളം സെയിൽസ് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ സെയിൽസും കാര്യങ്ങളൊക്കെ ആ ഒരു വണ്ടിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ നമ്മുടെ പഴയ 800, അതായത് നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട വണ്ടിയായിട്ടുള്ള മാരുതി 800 എന്ന് വിളിക്കുന്ന ആ ഒരു മോഡൽ മാരുതി 2010 നിർത്തുകയാണ് ഉണ്ടായത്. 2010 എനിക്ക് കറക്റ്റ് അക്യൂറേറ്റ് ഓർമ്മയില്ല, ഞാൻ പഠിച്ചിട്ടൊന്നും അല്ല കേട്ടോ പറയുന്നത്, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം 2010 ഏകദേശം ആ ഒരു വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്യാണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് മാരുതി കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മോഡൽ, അതായത് മാരുതിയുടെ ഓൾട്ടോ 800 എന്ന് പറയുന്ന ഈ ഒരു മോഡലിൻ്റെ സെയിൽസിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഒരു മോഡൽ നല്ല രീതിക്ക്, അതായത് ആ ഒരു മോഡൽ നിർത്തിയല്ലോ, അത് നിർത്തിയതിനനുബന്ധിച്ച് തന്നെ 2012 മാരുതി ഈ ഒരു ഓൾട്ടോയ്ക്ക് അവർ പുതിയൊരു വേർഷൻ അവതരിപ്പിച്ചു.
അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫേസ് ആയിട്ട് വന്നിട്ടുള്ള മാരുതിയുടെ ഓൾട്ടോ അവർ അവതരിപ്പിച്ചു. അന്നാണ്, അതായത് 2012 ആദ്യമായിട്ട് ഓൾട്ടോ ഫേസ് ലിഫ്റ്റ് അവതരിപ്പിച്ചത് കേട്ടോ. അതായത് നമ്മുടെ പഴയ ടൈപ്പ് 1 ഓൾട്ടോ മാറിയിട്ട് ഈ ഒരു ഓൾട്ടോ അന്നാണ് അവതരിപ്പിച്ചത്. അങ്ങനെ ആ ഒരു ഓൾട്ടോയും നമ്മൾ എന്താ പറയുക, മാരുതിക്ക് ഭയങ്കര വലിയൊരു സെയിൽസ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വണ്ടി, നമ്മുടെ ഏതൊരു സാധാരണക്കാരനും കുറഞ്ഞ പൈസയ്ക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി. അതായത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വേറൊരു ഓപ്ഷനേ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ഏതൊരു സാധാരണക്കാരനും ഒരു കാർ എടുക്കണം, കാർ എന്നുള്ള ഒരു സ്വപ്നം വരുമ്പം ആദ്യം തന്നെ ചിന്തിക്കുന്ന ഒരു മോഡൽ ഈ ഒരു ഓൾട്ടോ 800 എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ്. ഒട്ടനവധി, അതായത് വെറും 800 cc മാത്രമായിട്ട് വന്നിട്ടുള്ള ഈ ഒരു വണ്ടി ജനങ്ങൾ ഇത്രത്തോളം ഇഷ്ടപ്പെടാനുള്ള ഒരു റീസണും അതാണ്. ഏതൊരു പാവപ്പെട്ടവനും ഏതൊരു സാധാരണക്കാരും ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വില കുറഞ്ഞിട്ടുള്ളൊരു വണ്ടി എന്നുള്ളൊരു പ്രത്യേകതയാണ് കേട്ടോ ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ സാധാരണക്കാരൻ്റെയും കാർ എന്നുള്ളൊരു സ്വപ്നം ഈ ഒരു വണ്ടി ഓരോരുത്തരുടെ ആയിട്ട് ഇങ്ങനെ പൂർത്തീകരിച്ച് പോയ ഒരു മോഡലാണ് നമ്മുടെ ഈ ഒരു ഓൾട്ടോ 800 എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വണ്ടിയെ നമുക്ക് എന്തായാലും അക്ഷരം തെറ്റാതെ ലെജൻഡ് എന്ന് എന്തായാലും വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ഓൾട്ടോ 800. അപ്പം എന്താ ഇപ്പം അതിനുശേഷം 2012 ശേഷം 2 ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. അതേപോലെ അത് കഴിഞ്ഞിട്ട് വേറെ ഇതിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. അങ്ങനെ 2012 അവതരിപ്പിച്ചിട്ടുള്ള ലേറ്റസ്റ്റ്, അതായത് 2012 അവതരിപ്പിച്ചിട്ടുള്ള നമ്മുടെ ഓൾട്ടോ 800 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ, ഫേസ് ലിഫ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു മോഡൽ ഇനി മുതൽ ഉണ്ടായിരിക്കില്ല. ഇപ്പം നമ്മുടെ ആൾട്ടോൻ്റെ കേട്ടൻ എന്ന് പറയുന്ന മോഡൽ ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി മുതൽ ആ ഒരു മോഡലായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു മോഡലിൽ അപ്ഡേഷൻ വരുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ഒരു കൺഫർമേഷൻ ഇല്ല. അപ്പം ഉണ്ടായിരിക്കില്ല, അതായത് 800 cc ഇനി വണ്ടി ഇറക്കില്ല എന്നാണ് മാരുതി പറഞ്ഞിട്ടുള്ള ഉണ്ടത് എന്നാണ് ഞാൻ അറിയാം, എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പം എന്തായാലും നമുക്കൊക്കെ വലിയൊരു നഷ്ടമായിരിക്കും ഈ ഒരു മോഡൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇല്ലെങ്കിലും. അപ്പോൾ എന്താ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു ലെജൻഡിനെ, അതായത് നമ്മുടെ ഓൾട്ടോ 800 ഒരു ഹിസ്റ്ററി ഒന്ന് നോക്കാം എന്നുള്ള ഒരു രീതിയിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ നിർത്താമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു 800 cc ഇഷ്ടപ്പെടാത്ത ആരുമില്ല. ഇനിയിപ്പം ഏതൊരു ലക്ഷറി വണ്ടികളുള്ള വീടുകളായാലും ഞാൻ പല വീട്ടിലും കണ്ടിട്ടുണ്ട്, നമ്മുടെ ആൾട്ടോയോ അല്ലെങ്കിൽ സ്വിഫ്റ്റോ, ഒന്നെങ്കിൽ സ്വിഫ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ആൾട്ടോയോ ആയിരിക്കും. ഈ രണ്ട് മോഡലിൽ ഏതെങ്കിലും ഒരു മോഡൽ, ഇനിയിപ്പോൾ എത്ര വലിയ റിച്ചായാലും ഈ രണ്ട് മോഡലിൽ ഏതെങ്കിലും ഒരു മോഡൽ വീട്ടിലുണ്ടായിരിക്കും. അതാണ് കേട്ടോ ഈ ഒരു വണ്ടിയുടെയൊക്കെ ഒരു എന്താ പറയുക ഒരു വെയിറ്റ്. അങ്ങനെ ഈ ഒരു 2023 തുടങ്ങുമ്പം 2022 അവസാനിച്ചപ്പം നമ്മുടെ ഈ ഒരു മോഡൽ, നമ്മുടെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട ഒരു മോഡലായിട്ടുള്ള ഓൾട്ടോ 800 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ നിർത്തലാക്കാനായിട്ട് പോവുകയാണ്. മിക്കവാറും ചിലപ്പോൾ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു മോഡൽ ഇനി എന്തായാലും നിരത്തുകളിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതായത് ഈ ഒരു മോഡലിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസും, ഇഷ്ടംപോലെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ഈ ഓൾട്ടോ അല്ലെങ്കിൽ മാരുതിയൊക്കെ ആയിട്ടുള്ള എക്സ്പീരിയൻസ്. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും ബൈ.